ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി രണ്ട് ടോപ്പിക് ഉണ്ട്. ഒന്ന് സ്കിൻ്റെ ഇഷ്യൂസ് ആണ്, നമ്മുടെ ഡോഗ്സിന് വരുന്ന സ്കിൻ പ്രോബ്ലംസ്, പിന്നെ ഡീവോമിങ്. നമ്മൾ റോമീറ്റിനെ പറ്റി ഫീഡ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ഡീവോമിനെ പറ്റി മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. അതൊരു പ്രധാന കാര്യം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡീവോമിങ്ങിനെ പറ്റി പറയാം. ഡീവോമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോഗ്സിന് കഴിക്കുന്ന ഫുഡിനകത്തു നിന്നൊക്കെ വേംസ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഈ വേംസിൻ്റെ ഇഷ്യൂസ്, ഇപ്പോൾ മനുഷ്യന്മാർക്കുള്ളതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് വേംസ് ഉണ്ട്. അപ്പോൾ ഓരോ വേംസിനും ഓരോ ടൈപ്പ് മെഡിസിനൊക്കെയാണ് നോർമലി നമ്മളെല്ലാവരും ഫീഡ് ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബ്രാൻഡ് മെഡിസിൻ മേടിക്കും, രണ്ട് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ നമ്മുടെ ഡോഗിൻ്റെ ഏകദേശം ഒരു വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരിക്കലും തൂക്കി നോക്കുമോ? അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൊരു വെയിറ്റോ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡീവോമിങ്ങിന് മേടിക്കുന്നത്. ഒരു 20 കിലോയുള്ള ഡോഗാണെങ്കിൽ രണ്ട് ടാബ്ലറ്റ് മേടിക്കും, ചിലപ്പോൾ ആ ഡോഗ് 22 ഉണ്ടാവും, 23 ഉണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഡീവോം ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ നന്നായി ഫോളോ അപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡോസ് ശരീരത്തിൽ ചെല്ലില്ല. പിന്നെ പല ടൈപ്പ് ബ്രാൻഡ് യൂസ് ചെയ്യുക. സെയിം ഇപ്പോൾ ഈ മന്ത് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം ബ്രാൻഡ് തന്നെ നെക്സ്റ്റ് മന്ത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം സെയിം കണ്ടൻറ്റ് ആയി കഴിയുമ്പോൾ ഡോഗ് അതിനൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടായി വരും ഓൾറെഡി. അത് മാറി വരാനാണ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഫഷണലി നല്ലപോലെ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോഗിൻ്റെ മോഷൻ ചെക്ക് ചെയ്തിട്ട് വേംസിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ മാത്രം ഡീവോം ചെയ്യുന്നവരുണ്ട്. ഏതെങ്കിലും പർട്ടിക്കുലർ വേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ വേംസും ഡീവോമിങ്ങും ഈ സ്കിന്നിൻ്റെ ഇൻഫെക്ഷനും തമ്മിലൊരു കണക്ഷനുണ്ട്. കാരണം ഡീവോമിങ് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിന് ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നു തുടങ്ങും. ചെറിയ പിമ്പിൾസ് പോലെയും അതുപോലെ തന്നെ റൗണ്ടഡ് ആയിട്ട് ഹെയർ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ പോവാതെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീവോമിങ്ങിൻ്റെ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ വേണം. ഡീവോമിങ് നമ്മളിപ്പോൾ റോമീറ്റ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോഗ്സിൽ മന്ത്ലി ഡീവോം ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ മന്ത്ലി ചെയ്യും, അല്ലെങ്കിൽ 1 മന്ത് അല്ലെങ്കിൽ ഒരു 1.5 മന്ത് ടൈമിങ്ങിലാണ് നമ്മൾ ഡീവോം ചെയ്യുന്നത്. അത് മോശം നോക്കുമ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഡൈജഷൻ്റെ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഡോഗ് ഫുഡ് കഴിക്കുന്നില്ല, പുല്ല് കണ്ടവാനൊക്കെ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കടിച്ച് പറിച്ച് തിന്നാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ പുല്ല് കഴിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഡോഗ്സിന്. അത് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ വയറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുമ്പോൾ അതൊന്ന് ശമിക്കാൻ വേണ്ടിയിട്ടാണ് അവർ, നമ്മൾ പുറം ചൊറിയുമ്പോൾ മാന്തണ പോലെയാണ് ഇവർ പുല്ല് കഴിക്കുന്നത്. വയറ്റിനകത്ത് അവർക്കൊരു ഇറിറ്റേഷൻ തോന്നുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പിടിച്ച് കടിച്ച് തിന്നും, എന്നിട്ട് അത് ഒമിറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ആശ്വാസം കിട്ടുമെന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ള റീസണിൽ ഈ പറഞ്ഞ പോലെ ഡീവോമിങ് എഫക്റ്റീവ് ആവാറുണ്ട്. ഡീവോമിങ് ചെയ്യേണ്ട സമയത്തൊക്കെയാണ് മെയിൻലി പുല്ലൊക്കെ തിന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ ചില ഡോഗ്സിന് അതൊരു ശീലമാണ്, എപ്പോഴും പോയി എന്തെങ്കിലും കടിച്ച് പറിച്ച് തിന്നുക എന്നുള്ള, കല്ല് തിന്നുക അങ്ങനെയുള്ള, അത് ചിലപ്പോൾ ഹാബിറ്റായിട്ട് വന്ന ഡോഗ്സും ഉണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് എല്ലാം ഓരോ ഡോഗ്സിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഡിഫറൻ്റ് ഉണ്ട്. ഈ പുല്ല് തിന്നണതും ഈ കല്ലെടുത്ത് തിന്നണതൊക്കെ അതൊക്കെ ക്യാരക്ടർ ബേസും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ മെയിൻലി കണ്ടുവരുന്നത് ഡീവോമിങ്ങിൻ്റെ ടൈമിലാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ മെയിനായിട്ട് കണ്ടുവരുന്നത്. പിന്നെ സ്കിൻ ഡിസീസ്, ഇപ്പോൾ ഇവന് ചെയ്തത് ചെറുതായിട്ട് സ്കിന്നിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയ പൊട്ട് പൊട്ട് പോലെ ചെറിയൊരു ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു റാഷസ് പോലെയൊക്കെ ചെറുതായിട്ട് പുള്ളിക്ക് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അത് ചെയ്യണ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വേപ്പെണ്ണ പ്ലസ് നമ്മുടെ കർപ്പൂരം, നമ്മൾ കത്തിക്കുന്ന കർപ്പൂരം കൂടെ പൗഡർ ഫോമിലായിട്ട് ആക്കിയിട്ട് നമ്മൾ വേപ്പെണ്ണയിലിട്ട് ഇത് മിക്സ് ചെയ്ത് ഡോഗിൻ്റെ മേത്ത് ഫുള്ള് ശരീരത്തിലെല്ലാം സ്കിന്നിലെല്ലായിടത്തും നമ്മൾ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് തേച്ച് കൊടുക്കുക. എന്നിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവരുടെ മേത്തൊരു ഡാൻഡ്രഫ് പോലെ ഒരു പൗഡർ ഇങ്ങനെ പൊങ്ങി 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 വരും. അപ്പോൾ നമ്മൾ നല്ലപോലെ ബ്രഷ് ചെയ്യുക, നല്ലപോലെ ബ്രഷ് ചെയ്യുക, പിന്നെ എണ്ണ തേച്ചിട്ട് നമുക്ക് നല്ലപോലെ ബ്രഷ് ചെയ്യാം. അപ്പോൾ ശരീരത്തിലോട്ട് നല്ലപോലെ അകത്തിട്ട് ചെല്ലാനും സാധ്യതയുണ്ട്. നല്ലപോലെ ബ്രഷ് ചെയ്യുക, എന്നിട്ട് നല്ല ഏതെങ്കിലും ഡോഗ് ഷാംപൂ യൂസ് ചെയ്തിട്ട് കുളിപ്പിക്കുക. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതൊരു ഇപ്പോൾ എന്തെങ്കിലും സ്കിന്നിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു വീക്കിലി 3 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും. ഈ വേപ്പെണ്ണ പ്ലസ് കർപ്പൂരം പിന്നെ ദന്തപാലയുടെ എണ്ണയും നല്ലതാണ്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ മാർക്കറ്റിൽ YB സ്കിൻ കെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നെയിം അതാണെന്നാണ് എൻ്റെ ഓർമ്മ, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഭയങ്കര റിസൾട്ടാണെന്നാണ് കേട്ടത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുവാണെങ്കിൽ ഞാനത് വീഡിയോയിൽ ആഡ് ചെയ്യാം. അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നാണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, YB സ്കിൻ ആ ഓയിലിൻ്റെ. അപ്പോൾ അത് നല്ലൊരു സ്കിന്ന് കെയർ ചെയ്യാൻ നല്ലൊരു ഓയിലാണെന്നാണ് അറിഞ്ഞത്. അത് നല്ലപോലെ ഇഷ്യൂസ് ഉള്ള ഡോഗ്സിൽ വരെ അത് റിക്കവറായി വന്നതിൻ്റെ വിഷ്വൽസും വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. നല്ലൊരു, കാരണം നമുക്ക് എപ്പോഴും വന്ന ഇഷ്യൂ സ്കിന്നിനാണ്. അപ്പോൾ അത് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ കൊണ്ട് ഇവരുടെ സൈഡിൽ നിന്ന് യാതൊരു മെഡിക്കൽ സംഭവങ്ങളും പോകേണ്ട വരില്ല. മീൻസ് ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ എടുക്കേണ്ടതല്ലാണ്ട് വേറെ ഒരു കാര്യം എനിക്കിതുവരെയും ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഇവർക്ക് സ്കിന്നിന് ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നു. അത് നമ്മൾ ഈ പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഈ ആര്യവേപ്പിൻ്റെ ഇലയും നമ്മുടെ
കറ്റാർവാഴയുടെ ജെല്ലൊക്കെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മന്തിലൊക്കെ ബാത്തൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ സ്കിന്നിന് നല്ലതാണ്. നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല അതൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളാണ് ഡോഗ്സിൻ്റെ സ്കിന്നിന്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറച്ച് നമ്മുടേതായ പരിപാടികളാണ് മെയിനായിട്ട് ചെയ്യണത്. പിന്നെ സ്കിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് അവർ, കാരണം ജനറ്റിക്കലി സ്കിൻ ഇൻഫെക്ഷൻ വരുന്ന ഡോഗ്സ് ഉണ്ട്, അതായത് പാരമ്പര്യമായിട്ട് ഫാദറിന് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാൻഡ് പാരൻറ്റിന് അവരുടെ ബ്ലഡിൽ നിന്ന് കറക്റ്റ് ഡയറക്റ്റ്ലി ഒരു ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട് ഇതിനകത്ത്. ജനറ്റിക്കലി ഇഷ്യൂസ് വരും, അത് എല്ലാ രോഗവും ഉണ്ടാവും. ഇത് മനുഷ്യന്മാർക്ക് വന്ന പോലെ തന്നെ പകർച്ചവ്യാധികൾ പോലെ തന്നെയാണ് ഈ ഈ സ്കിന്നിൻ്റെ സംഭവങ്ങൾ. അതൊക്കെ സ്പ്രെഡാവും നല്ലപോലെ. വേറെ ഡോഗ്സ് അടുത്ത് കിടന്നാൽ ചിലപ്പോൾ അതിനൊക്കെ ആവാൻ പറ്റും. ഈ ചെറിയ ചെറിയ സ്ക്രാച്ചസ് വന്ന് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ജനറ്റിക്കലി അല്ല എന്ന് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഈ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇതൊക്കെ മാറുള്ളൂ. ഈ ജനറ്റിക്കലി വന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ സ്കിന്നിൻ്റെ ഇഷ്യൂസ് മാറാത്ത ഡോഗ്സുള്ള കുറേ ഫ്രണ്ട്സിനെ നമുക്ക് അറിയാം. അപ്പോൾ അവരുടെയൊക്കെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ ചെറുപ്പം മുതലേ ഡോക്ടറിനെ കാണിക്കും, പക്ഷേ സ്കിന്ന് ടെസ്റ്റ് ചെയ്യുമോ, അത് സ്കിന്നിനകത്തുനിന്ന് ഒരു സ്ക്രാച്ച് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിലാണ് നമുക്ക് ബ്ലഡിലുള്ള പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കിൻ കെയറിങ് നമ്മളിവിടെ ചെയ്യണത് ഈ പറഞ്ഞ പോലെ ദന്തപാലം അല്ലെങ്കിൽ വേപ്പെണ്ണ പ്ലസ് കർപ്പൂരം ഒരു ഓയിലാക്കിയിട്ട് നമ്മളത് ദേഹത്ത് പറ്റിയിട്ട് കുളിപ്പിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആര്യവേപ്പിൻ്റെ ഇല അങ്ങനെ നാച്ചുറലായിട്ട് നമുക്കിവിടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും മീൻസ് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ടുമാണ്. പിന്നെ മെഡിക്കലായിട്ട് യൂസ് ചെയ്യുന്ന അത് നമ്മൾ പറഞ്ഞു തരുന്നില്ല, കാരണം നമ്മൾ ഓയിൽമെൻറ്റും അതുപോലെ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, റിസൾട്ടുള്ള സംഭവങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാത്തത് നിങ്ങളുടെ ഡോഗിന് അതേ പ്രശ്നമാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്തിട്ട് മാത്രം മെഡിക്കലി കാര്യങ്ങളൊക്കെ അത് ആര് പറഞ്ഞു തന്നാലും നമ്മളൊരു ഗ്രൂപ്പിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗിനൊരു ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ആദ്യം തന്നെ ഏതെങ്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലായിട്ടൊരു പോസ്റ്റ് ഇടും, അതല്ലാതെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിട്ട് ഷെയർ ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനകത്തൊരു 100 അഭിപ്രായവും വരും അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യും, റിസൾട്ട് ഇല്ല, പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ പോയി ചോദിക്കും. അതിലും ഏറ്റവും ബെറ്റർ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോൾ തന്നെ നല്ലൊരു വെറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ നമ്മളൊരു പെറ്റിനെ വളർത്തുമ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കോൺടാക്റ്റാണ് ഒരു ഡോക്ടറിൻ്റെ. അവരെ വിളിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ഇതെന്ന് പറയുന്നത് നമുക്കത് കറക്റ്റ് എന്നാലാണ് അതിൻ്റെ ഒരു നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്ത ഒരാൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ ഇതാണ് കാരണം, അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതല്ലാതെ വേറെ മെയിനായിട്ട് ഇതിനകത്തൊന്നും പറയാനില്ല. ഈ പറഞ്ഞ പോലെ ഡീവോമിങ്ങിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അത് മന്ത്ലി ചെയ്യുന്നുണ്ട് നമ്മൾ. അതല്ലാന്നുണ്ടെങ്കിൽ 2 മന്ത്സ് കൂടുമ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ഡീവോം ചെയ്യുക, ഡിഫറെൻ്റ് ബ്രാൻഡ്സ് യൂസ് ചെയ്യുക. സ്കിന്നിൻ്റെ കാര്യം ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞു നിർത്തി, അത് കാര്യം തന്നെയാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി നമ്മുടെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. ലിങ്കും കാര്യങ്ങളും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.